അഫ്ഗാനിസ്ഥാനിലെ പുതിയ ഭരണകൂടം ഒരു രാജ്യത്തിനും ഭീഷണിയാകില്ലെന്ന് താലിബാൻ പ്രതിനിധികൾ മോസ്കോയിലെ യോഗത്തിൽ ഉറപ്പു നൽകി ഇന്ത്യയടക്കം പത്ത് രാജ്യങ്ങൾ താലിബാനുമായി മുഖാമുഖം ചർച്ച നടത്തുന്ന യോഗത്തിൽ താലിബാന്റെ രണ്ടാം ഉപപ്രധാനമന്ത്രി അബ്ദുൽ അബ്ദുൽസലാം ഹനാഫിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അയൽ അയൽരാജ്യങ്ങളടക്കം ഒരു രാജ്യത്തിനും അഫ്ഗാനിസ്ഥാനിലെ ഭരണമാറ്റം ഭീഷണിയാകില്ലെന്ന് താലിബാൻ ഉറപ്പാക്കുമെന്നാണ് ഹനാഫി പറഞ്ഞത് അഫ്ഗാൻ ഭരണകൂടത്തിന് അംഗീകാരം നൽകാനുള്ള യോഗമല്ല ഇതെന്ന് റഷ്യ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും അതിലേക്കുള്ള ക്ഷണം യു നിരസിച്ചിരുന്നു റഷ്യ ആദിത്യം വഹിക്കുന്ന യോഗത്തിന്റെ ആമുഖപ്രസംഗത്തിൽ അഫ്ഗാൻ മണ്ണ് അയൽരാജ്യങ്ങൾക്കെതിരായ ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത താലിബാൻ ഉണ്ടായെന്ന് വിദേശമന്ത്രി സെർജി ലാവ്രോ പറഞ്ഞു ഐ എസ് അൽ ഖ്ദ ഭീഷണി തലപൊക്കുന്നുണ്ട് ഭീകരവാദത്തിന് പണം സമ്പാദിക്കാനുള്ള ലഹരിമരുന്ന് കച്ചവടവും ആഗോള സമാധാനത്തിന് ഭീഷണിയാണ് അഫ്ഗാനിലെ ഭരണമാറ്റം സംബന്ധിച്ച അഭിപ്രായ ഐക്യം രൂപപ്പെടാനും എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഭരണകൂടം വരാനും ചർച്ച വഴിയൊരുക്കുമെന്ന് ലാവ്രോ പ്രത്യാശ പ്രകടിപ്പിച്ചു ഇന്ത്യ വ്യക്തമാക്കിയതും ഇതേ നിലപാട് തന്നെയാണെന്നാണ് വിവരം വിദേശ മന്ത്രാലയത്തിലെ പാക് അഫ്ഗാൻ ഇറാൻ ഡെസ്കിന്റെ മേധാവിയായ ജോയിന്റ് സെക്രട്ടറി ജെ പി സിംഗിന്റെ മേൽനോട്ടത്തിലാണ് ഇന്ത്യൻ സംഘം പങ്കെടുക്കുന്നത് എല്ലാ വിഭാഗക്കാർക്കും പ്രാതിനിധ്യമുള്ള ഭരണകൂടം തടസ്സമില്ലാതെ മാനുഷിക സഹായങ്ങൾ എത്തിക്കാനുള്ള അവസരം ഇന്ത്യ തുടങ്ങിവച്ച പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള സാവകാശം തുടങ്ങിയവയും ഇന്ത്യ ഉന്നയിക്കുമെന്ന സൂചനയുണ്ടായിരുന്നു ചൈന ഇറാൻ പാകിസ്ഥാൻ തജിക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ ഖസക്സ് കിർഗിസ്ഥാൻ തുർക്കമനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ദോഹ ശേഷം ഇതാദ്യമായാണ് ഇന്ത്യയും താലിബാനും മുഖാമുഖം വരുന്നത് അതിനിടെ അഫ്ഗാനിസ്ഥാൻ വനിതാ ജൂനിയർ ദേശീയ വോളിബോൾ ടീം അംഗത്തെ താലിബാൻ തലയർത്തുന്നതായി റിപ്പോർട്ടുകൾ മഹ്ജബിൻ ഹക്കിമി എന്ന യുവതാരത്തെയാണ് താലിബാൻ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഈ മാസം ആദ്യമാണ് സംഭവമുണ്ടായത് കൊലപാതകം പുറത്തു പറയരുതെന്ന താരത്തിന്റെ കുടുംബത്തെ താലിബാൻ ഭീഷണിപ്പെടുത്തിയതായും പരിശീലകൻ പറയുന്നു ഏതാനും ദിവസങ്ങൾക്കു മുമ്പ് മഹജബിന്റെ അറ്റുപോയ തലയുടെയും രക്തക്കറയുള്ള കഴുത്തിന്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പരിശീലകന്റെ വെളിപ്പെടുത്തൽ അഷ്റഫ് ഗനി സർക്കാരിന്റെ കാലത്ത് കാബൂൾ മുനിസിപ്പാലിറ്റി വോളിബോൾ ക്ലബ്ബിലെ മികച്ച താരമായിരുന്നു മഹ്ജബിൻ ഈ ഓഗസ്റ്റിൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഭരണം പിടിച്ചെടുക്കുന്നതിന് മുമ്പ് രണ്ട് താരങ്ങൾക്ക് മാത്രമേ രജ്നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുള്ളൂവെന്നും ബാക്കിയുള്ളവരെല്ലാം ഒളിവിലാണെന്നും പരിശീലകൻ പറയുന്നു താരങ്ങൾ ആഭ്യന്തര വിദേശ ടൂർണമെന്റുകളിൽ മത്സരിച്ചതും ചാനൽ പരിപാടികളിൽ പങ്കെടുത്തതുമാണ് താലിബാനെ ചൊടിപ്പിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തുട്ടിലാണ് അഫ്ഗാനിസ്ഥാൻ ദേശീയ വനിതാ വോളിബോൾ ടീം നിലവിൽ വന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി